ഹായ്, എല്ലാവർക്കും നിതോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തേങ്ങ മിഠായി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ തേങ്ങ മിഠായി കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടല്ലേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിഠായിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് ചിരവിയ തേങ്ങയാണ്. ഞാനിതാ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. നല്ലപോലെ അരിഞ്ഞ് കിട്ടേണ്ട ഒന്ന് അങ്ങോട്ട് അരിഞ്ഞാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതായി ഒരു രീതിയിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. നമ്മൾ അരച്ചെടുത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത്ര ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ച് ഈ പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ശർക്കരയുടെ പാനിയൊക്കെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഞാൻ ഇവിടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് നല്ലപോലെ ഈ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദപ്പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ പൊടി ഇട്ട് കൊടുത്താൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം എന്ത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരിവമായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞങ്ങളുടെ ഇപ്പോൾ ഇത്ര നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ ഒരു മറ്റു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഓരോ മിഠായികളായി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കാം.
കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയാണ്. നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതാ ഞാനിവിടെ ഫ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.